അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അമ്മയുടെ ഇന്റർവ്യൂ എടുക്കാനായി നീ ഞാൻ വരുന്നതാണ് പക്ഷെ അവൾ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് വരുന്നത് കാരണം മുന്നേ തന്നെ അമ്മയുടെ ബോയ് എന്ന് പറഞ്ഞ് വന്ന ആള് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവൾ അങ്ങനെ ലേറ്റ് ആയതാണ് പക്ഷെ അവൾ വരുമ്പോൾ കാണുന്നത് അവളുടെ ആ ഒരു കൊളിക ഉണ്ടല്ലോ അവളുടെ സ്ഥാനമാനങ്ങളെല്ലാം തട്ടിയെടുക്കാൻ കുശമ്പ് മുഖത്ത് നടക്കുന്ന കൊളിക് പുള്ളിക്കാരി ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് നീ രണ്ടു മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നിന്റെ അവസരം നഷ്ടപ്പെട്ടു എന്തായാലും നമ്മുടെ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് നീറ്റിയ ആ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തു എന്നും പറഞ്ഞ് കൊളിക്ക് പോകും ഇവൾ ആകെ പാടത്ത് തകർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഒപ്പിച്ചെടുത്ത ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് പക്ഷേ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നില്ല കാരണം സംസാരിച്ചിട്ടും കാര്യമില്ല എന്തായാലും ഇന്റർവ്യൂവിന്റെ അവസരം നഷ്ടപ്പെട്ടു ഇനിയിപ്പോ എന്തോ പറയാനോ എന്തായാലും ലേറ്റ് ആയിട്ട് വന്നത് തന്റെ തന്നെ തെറ്റാണല്ലോ എന്ന കാര്യം കൊണ്ടാണ് അവൾ കൂടുതൽ സംസാരിക്കാൻ പോകാത്തത് എന്തേലും അങ്ങനെ ആ ഒരു കഷ്ടപ്പെട്ട് നേടിയ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ട സങ്കടം മാറ്റാനായി ഒരു ഹൊറർ ഫിലിം അവൾ വീട്ടിൽ വന്നിരുന്നു കാണുന്നു സത്യം പറഞ്ഞാൽ പേടിച്ച് വരച്ചിരുന്ന കാണുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഹൊറർ ഫിലിം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലേ ാലും ഒരു പേടി അങ്ങനെ അവള് പേടിച്ച് കൂവി നിലവിളിക്കുമ്പോ പുറത്തുണ്ടായിരുന്ന ലൂവിനത് ഭയങ്കര ഡിസ്റ്റർബൻസ് അവൾ ഈ ബെഡ്റൂമിനകത്ത് ഇരിക്കുന്ന ടി വി വെച്ചാണ് കാണുന്നത് അവൻ ഒന്ന് സോഫയിൽ സ്വസ്ഥമായിട്ട് കിടക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ശബ്ദം അവൻ വേഗം ഡോറ് തുറന്നു വന്ന് ഇത്ര പേടിച്ചിരുന്ന് എന്തിനാ ഇത് കാണുന്നെന്ന് ചിരിച്ചോണ്ട് അവളോട് ചോദിക്കുന്നു വഴക്കുണ്ടാക്കേണ്ടെന്ന് കരുതി ഒരു ചിരി ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത് അവൻ ചെന്ന് നോക്കുമ്പോ മരുമകനെ ഞാൻ നിന്റെ ഭാര്യയുടെ അച്ഛൻ ആവാൻ ആളാ അതുകൊണ്ട് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം ഒന്ന് വിളിച്ചതെന്ന് പറയുമ്പോ ആ ശബ്ദം കേട്ട് അവൾ ലു പതിയെ അകത്തേക്ക് പോകുമ്പോൾ അവൾ അയാളോട് ഷൗട്ട് ചെയ്യാണ് താൻ എന്തിനാ എന്നെ കാണാൻ വന്നത് താനോട് എനിക്കൊന്നും പറയാനില്ല എന്നല്ല അവള് പറയുമ്പോ നിന്റെ അമ്മയും വിവാഹിതരാവാൻ പോകുന്നവരാണെന്ന് അയാൾ പറയുമ്പോ വിവാഹിതരാവാൻ പോകുന്നല്ലേ ഉള്ളു ആയില്ലല്ലോ നിങ്ങൾ എന്റെ അമ്മ വിചാരിക്കുന്ന പോലെ നല്ല ഒരാളൊന്നും അല്ല നിങ്ങൾക്ക് ചൂതാട്ടവും അങ്ങനെ മറ്റു പല ദുശീലങ്ങളും ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് വിവാഹത്തെ പറ്റി അത്ര ഉറപ്പൊന്നും ഇല്ല എന്നല്ല അവള് പറയുമ്പോ അയാൾക്കത് ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഇവളുമായി വഴക്കുണ്ടാക്കുകയും അവളെ ഉപദ്രവിക്കാൻ നോക്കുകയും ചെയ്യുമ്പോ അത് കണ്ടെത്തുന്ന ലൂ അയാളെ അവിടുന്ന് അടിച്ചോടിക്കുന്നു അപ്പോഴേക്കും അയാൾ ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയതിൽ അവൾക്ക് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അവൻ അവളെ വിളിച്ചിരുത്തി ആ പരിക്കിനൊക്കെ മരുന്ന് വെച്ചു കൊടുക്കുന്ന സമയത്താണ് അവൾ അവളുടെ മുട്ടിൽ വീണ് ഒരു മുറിവ് കാണിക്കുന്നത് നോക്ക് ഞാനിത് മോയുടെ ഇന്റർവ്യൂവിന് വേണ്ടി അവന്റെ പുറകെ നടന്നപ്പോ പറ്റിയതാണെന്നെല്ലാം അവള് പറയുമ്പോ അവൻ ആ സമയത്ത് അന്ന് ആ ഒരു പ്രോഗ്രാമിന്റെ ലോഞ്ച് കഴിഞ്ഞ് അവൻ ഇറങ്ങുമ്പോ ഇവൾ പുറകെ വന്നതും വീണിട്ട് മൈൻഡ് ആക്കാതെ ഇവൻ പോയതുമൊക്കെ ആലോചിക്കുന്നു അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അന്നേ മോ എന്ന് പറഞ്ഞ് നടന്നത് യഥാർത്ഥ മോ അല്ല മോവിന്റെ ഇരട്ട സഹോദരനായ ഈ ലൂ ആണ് അങ്ങനെ എന്തെങ്കിലും അവൻ അവളുടെ ഇപ്പോഴത്തെ മുറിവിലും മുന്നേ പറ്റ മുറിവിലും ഒക്കെ മരുന്ന് വെച്ചു കൊടുക്കുമ്പോഴെല്ലാം അവൻ ഇങ്ങനെ കെയറോട് കൂടി തന്നോട് പെരുമാറുന്നത് അവളും വളരെ ആസ്വദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അതിൽ സ്കൂളിൽ പഠിക്കുന്ന മൂവിനെ നമ്മൾ കാണുന്നു കാരണം മൂ ആണ് നിയാന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതെന്നല്ലേ നമുക്ക് അറിയാവുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് മൂ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ക്ലാസ്സിൽ ഒരു ചെറിയ അക്വേറിയോ അതിലൊരു ഗോൾഡ് ഫിഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഗോൾഡ് ഫിഷ് മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ അക്വേറിയത്തിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ചില പയ്യന്മാർ ഇവൻ ആ മീൻ ിനെ കൊന്നു എന്ന പേരിൽ ചുമ്മാ അവനോട് വഴക്കുണ്ടാക്കുന്നു അവനാണെങ്കിൽ ഒന്നും തർക്കിക്കാനും പോകുന്നില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിയാൻറെ വരവ് നിയാൻ താനാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ആദ്യം വന്നതെന്നും താൻ വരുമ്പോഴേ അത് മരിച്ചു കിടക്കുകയായിരുന്നു എന്നതും പറയുന്നു ഈ സമയത്ത് നീ അവനെ സപ്പോർട്ട് പിടിക്കാണെന്നും പറഞ്ഞ ആ പയ്യന്മാര് വീണ്ടും മൂവിനെ കുറ്റപ്പെടുത്തുമ്പോ അവൾ അവരോട് മൂവിന് വേണ്ടി വടക്കുണ്ടാക്കുന്നതും പിന്നീട് ടീച്ചർ ഇവരെ പണിഷ് ചെയ്യുമ്പോ എന്നാലും നീ അല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ നീ അത് ഏറ്റെടുക്കുന്നത് നിനക്ക് സത്യം പറഞ്ഞോടെന്ന് ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടാതെ ഒരു ഒറ്റ നിൽപ്പായിരുന്നു ഇപ്പൊ ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ കാണുമ്പോ ഓരോ ഇമോഷൻസ് വരുമ്പോഴും എങ്ങനെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ വെക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം നീ ഞാൻ കാണാതെ വായിച്ചോണ്ടിരിക്കുന്ന ലൂ എന്തോ വല്ലാതെ ഒരു ഹാരം മനസ്സിന് തോന്നി ആകെ ാണ് സങ്കടപ്പെടേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാത്തത് കൊണ്ടാവുക അവൻ മനസ്സിനു വല്ലാത്ത സങ്കടം വന്നപ്പോ ഇപ്പൊ ഈ പുസ്തകം നോക്കി ആ ഒരു എക്സ്പ്രഷനെ പറ്റി പഠിച്ചത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഓഫീസില് ബോസിനോട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന നീ അന്നെയാണ് അവൾ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം എടുക്കാൻ കറക്റ്റ് സമയത്ത് പോകാത്തതിന്റെ പേരിൽ ബോസ് അവളെ വഴക്ക് പറയുന്നു ഒപ്പം തന്നെ അവൾക്ക് വിദേശത്ത് ഇനി പോയി ഹയർ സ്റ്റഡീസ് എന്ന കാര്യമൊക്കെ വിട്ടേക്ക് കമ്പനിയുടെ ബിഹാഫിൽ അവളെ വിടാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നു ആ ഒരു ചാൻസ് ഇവൾക്ക് പകരം അവിടെ പോയി ഇന്റർവ്യൂ എടുത്ത് നാൻസിക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അവസരമാണത് ശരിയാ എന്റെ തെറ്റ് തന്നെയാ എന്ന് കൂട്ട പക്ഷെ എന്നാലും അത് വേറൊരാൾക്ക് ഇങ്ങനെ നിഷ്കരണം കൊടുക്കുന്നത് എന്ത് തെറ്റാണെന്നെല്ലാം അവള് തർക്കിക്കുമ്പോ നീ ഇന്നലെ നിന്റെ മെഡിക്കൽ ആ ഒരു അവസരം നേടിയെടുത്താലും നീ അവിടെ പോയി ഇന്റർവ്യൂ എടുക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ ബിഹാഫിലാണ് അപ്പോ നീ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയത്ത് അവിടെ ആ ഇന്റർവ്യൂ നടന്നില്ലെങ്കിൽ അത് ഈ സ്ഥാപനത്തിനായിരിക്കും ഏറ്റവും വലിയ കുറച്ചിലായി പോവാ അതുകൊണ്ട് കമ്പനിയുടെ മാനം രക്ഷിച്ചത് നാൻസിയാണ് എന്നാലും എന്റെ എഫേർട്ട് എന്ന് അവള് വീണ്ടും ഒരു ചാൻസിന് വേണ്ടി പേക്ഷിക്കുമ്പോ ഒരു എഫേർട്ടും ഈ എഫേർട്ട് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓസന അല്ലല്ലോ അതിനൊക്കെ കറക്റ്റ് പേയ്മെന്റ് തന്നിട്ടല്ലേ എന്ന് അങ്ങനെ പിന്നീട് ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് അടിച്ച് സങ്കടപ്പെട്ട് കുത്തിയിരിക്കുന്ന തന്നെയാണ് കാണുന്നത് ഈ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും അപ്പൊ ഇപ്പൊ അമ്മയുടെ പുതിയ റിലേഷൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ അവളെ വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പൊ അവൾക്ക് അവളുടെ കാര്യങ്ങൾ തന്നെ നന്നായി നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫോണിന്റെ സ്ക്രീൻ ഒക്കെ പൊട്ടി ചെലന്തി വല കണക്കായിട്ടും അതൊന്നും മാറ്റാനോ ഒന്നും തന്നെ അവൾക്ക് ഇപ്പോൾ പറ്റുന്നില്ല എന്തായാലും അങ്ങനെ ഇവളിവിടെ വിഷമിച്ചിരിക്കുന്ന ഇതേ സമയം തന്റെ പീയുടെ കൂടെ കാറിൽ വരുന്ന ലൂവിനെ വല്ലാത്തൊരു േദന പോലെ എടുക്കുന്നു അവൻ അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഫോൺ കോൾ അമ്മ വിളിച്ച് അവന്റെ ബ്രദറിനെ പറ്റിയാണ് തിരക്കുന്നത് മുഴുവൻ അവന് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോടാ എന്തു അമ്മ ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും തിരക്കായത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഇവനും പറയുന്നു അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യമെന്ന് എന്തൊക്കെയോ പറഞ്ഞു അമ്മ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് നേരെ ഓഫീസിലേക്ക് ചെന്ന ശേഷം വേഗം അവന്റെ മറ്റേ ഫോൺ എടുത്ത് അവന്റെ ബ്രദർ ആണെന്ന രീതിയിൽ അമ്മ വിളിച്ച് സംസാരിക്കുന്നു ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാണല്ലോ അമ്മ വിളിച്ചത് അങ്ങനെ ആ പേരിൽ ആ ഒരാളാണെന്ന രീതിയിൽ അവൻ സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കാരണം തന്റെ രണ്ട് മക്കൾക്കിടയിൽ എന്തോ നടക്കുന്നുണ്ട് തന്റെ ഒരു മകൻ തന്നെ തന്റെ രണ്ടാമത്തെ മകനായും ആൾമാറാട്ടം നടത്തുന്നു എന്നതൊന്നും അറിയില്ലല്ലോ കാറിൽ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്ന അവൻ അമ്മ വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫീസിലായതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ് കൂടാതെ നെഞ്ചുവേദന പോലെ എടുക്കുന്നത് കൊണ്ട് അവന്റെ പി അവന് ഒക്കെ കൊടുക്കുന്നു അങ്ങനെ അതും കഴിച്ച് നേരെ ഓഫീസിന് വെളിയിലേക്ക് അവൻ അവിടെ നിയാൻ നിൽക്കുന്നത് കാണുന്നു നിയാൻ ഇത് മൂവിൻ്റെ ഓഫീസ് ആയതുകൊണ്ട് തന്നെ മൂവിനെ ഒന്ന് കാണാനും രണ്ടടം പറയാനുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോഴാണ് ഇവന്റെ വരവ് ഇവൻ യഥാർത്ഥം ത്തിൽ ലൂ ആണെങ്കിലും അത് മൂവാണ് എന്നല്ലേ അവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവള് രണ്ടെണ്ണം പറയുന്നു വിചാരിച്ചെങ്കിലും കെഞ്ചാണ് അവനെ കാണുമ്പോ പ്ലീസ് ഒരു ചാൻസ് കൂടി തരാമോ എന്നല്ല ഈ സമയത്ത് ഇവര് സംസാരിക്കട്ടെ എന്ന് കരുതി പി എ പതിയെ മാറിപ്പോന്നു അവൾ കെഞ്ചി കെഞ്ചി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ പറ്റില്ല നീ ലേറ്റ് ആയിട്ട് വന്നത് നിണ്ട് തന്നെ തെറ്റാ അതിന്റെ ഫലം നീ അനുഭവിച്ചേ പറ്റുമെന്ന് ചാൻസ് കൊടുക്കില്ല എന്ന് തീർത്ത് പറയുമ്പോൾ അവൾ വീണ്ടും കെഞ്ചാണ് അബ്രോഡിലേക്ക് പോകേണ്ടത് എനിക്ക് ഭയങ്കര അത്യാവശ്യം അതുകൊണ്ട് പ്ലീസ് ഇതെനിക്ക് പറ്റില്ല എന്ന് അവൾ കെഞ്ചുന്നു ഒന്നില്ലെങ്കിലും നമ്മൾ പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് അല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോ എനിക്ക് നീ പറയുന്ന എന്താണെന്ന് ഓർമ്മയില്ല മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ അവൾ അവന്റെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു ദേ നോക്ക് അന്ന് ഇന്റർവ്യൂവിന് വരാൻ നേരം എനിക്ക് ഒരു പ്രശ്നം പറ്റി എന്റെ അമ്മയുടെ ബോയ്ഫ്രണ്ട് അവരുടെ റിലേഷന്റെ കാര്യം പറഞ്ഞു എന്നെ ഉപദ്രവിക്കാൻ വന്നു അയൽ എന്നെ അറ്റാക്ക് ചെയ്തു അയൽ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു ആ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ലേറ്റ് ആയിപ്പോയി എന്റെ തെറ്റാ സമ്മയിച്ചു പക്ഷെ ഒന്ന് ക്ഷമിച്ച് ഒരു ചാൻസ് തന്നൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ മൈൻഡ് ആക്കാതെ പോകുന്ന സമയത്ത് ആകെ വിഷമിച്ച് അവൾ അവടെ കുഴഞ്ഞിരിക്കുന്നു അവൻ ആദ്യം മൈൻഡാക്കാതെ പോവാന്ന് വിചാരിച്ചെങ്കിലും അവളെ ആ ഒരു അവസ്ഥയിൽ അവൾ ആകെ സങ്കടത്തിലുമാണ് ഒപ്പം നല്ല ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ അവിടെ ഇട്ടിട്ട് പോയാൽ ശരിയാവില്ലാന്ന് തോന്നുന്നു വേഗം തന്നെ തിരിച്ചെത്തി അവളെ കാറിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു അവൾക്കാണെങ്കിൽ വലിയ ബോധമൊന്നുമില്ലാതെ എന്തൊക്കെയോ കാറിൽ കിടന്ന് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് ഇടയ്ക്ക് അവൾ പിച്ചും പിച്ചുംപെയ്യും പറയുന്നുണ്ട് എന്റെ മേക്കപ്പ് റിമൂവ് ചെയ്യണം ഞാൻ റിമൂവ് ചെയ്തൊക്കെ ഇടന്ന് ഉറങ്ങിയാല് പെട്ടെന്ന് വയസ്സാവും എന്നിങ്ങനെ സ്കിന്ന് ചുളിയുന്നതിനെ പറ്റിയൊക്കെ എന്തായാലും അങ്ങനെ അവൾ ഒരുവിധം സഹിച്ച് കാറിൽ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഒരു ഡയറി അവന്റെ കണ്ണിൽ പെടുന്നത് ഡയറി തുറന്ന് നോക്കുമ്പോൾ അതിൽ മൂവിനെ പറ്റി അവൾ ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളും ഒപ്പം ഇപ്പോഴത്തെ അവന് ബിസിനസ് പരമായ കാര്യങ്ങളും ഒക്കെ ഇന്റർവ്യൂന്റെ ആവശ്യത്തിന് വേണ്ടി ആണെങ്കിലും ലവ് ചിഹ്നം ഒക്കെ കൊടുത്ത് വളരെ എസ്തറ്റിക് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് അതൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് അത് കണ്ട് അവന് ചിരി വരുന്നുണ്ട് എന്തായാലും അങ്ങനെ കാറിൽ പോകുന്ന സമയം പി യോട് ഇവക്ക് ഇവിടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ തിരക്കണം എന്ന് പറയും കൂടാതെ താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൾ നല്ല മയക്കത്തിലാണെങ്കിലും അവൻ അവൾ പറഞ്ഞത് കണക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനേ ഒരുങ്ങുന്നു പക്ഷെ അവന് ഈ വക കാര്യങ്ങളൊന്നും തന്നെ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ കണ്ട് അതിന്റെ സഹായിക്കാൻ ാണ് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ ഇടയിൽ നൈസായി ബോധം വരുന്ന അവൾ എനിക്ക് എന്താ ഒരു ഗതിയും പിടിക്കാത്തത് എത്ര കഷ്ടപ്പെട്ടാലും ഒരു കാര്യവും നന്നായി നടക്കുന്നില്ല എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇപ്പൊ എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്ന നീയം മൂന്ന് മാസല്ല എന്റെ കൂടെ കാണും അത് കഴിയുമ്പോ നീയും പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തിന്റെ ഇടയിലും അല്പ ആ ഉള്ള ബോധത്തില് പിച്ചുമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ട് അവന് ചിരിയും വരുന്നുണ്ട് ഇവളുടെ അവസ്ഥ ഓർത്ത് വിഷമവും വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം അല്ലു ലേറ്റായിട്ടാണ് ഉറങ്ങി എണ്ണിക്കുന്നത് കാരണം ഇന്നലെ ഫുൾ ഇവളെ നോക്കി സമയം പോയില്ലേ അപ്പോഴേക്കും അവൾ ആകട്ടെ എഴുന്നേറ്റ് റെഡിയായി അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്നലെ താൻ ഡ്രിങ്ക്സ് അടിച്ച് ഓവറായി എന്തെങ്കിലും ചെയ്തെങ്കില് സോറി എന്നൊക്കെ പറഞ്ഞ് അവൾ ലേശമുള്ള ഓർമ്മയുടെ പുറത്ത് മാപ്പ് പറയുമ്പോൾ അതൊന്നും സാറിയില്ല എന്ന് പറയുന്ന അവൻ ഇപ്പൊ അവള് ഇന്റർവ്യൂ എടുക്കാനൊന്നും ഇനി പ്ലാൻ ചെയ്യുന്നില്ല അതൊക്കെ വിട്ട് കളഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ നീ ഗീവപ്പ് ചെയ്യില്ല ഇന്റർവ്യൂ എടുത്തി അടങ്ങും എന്ന് പറഞ്ഞിട്ട് മടുത്തു കുറെയായി ഇനി വയ്യാന്ന് പറഞ്ഞ് അവൾ ഇനി ഇന്റർവ്യൂനില്ല എന്ന് തീർത്ത് പറയുകയാണ് എന്തായാലും അങ്ങനെ അന്ന് ഓഫീസിലെത്തുന്ന അവൾക്ക് വീണ്ടും ഇന്റർവ്യൂ എടുക്കാൻ പോകാനതിന്റെ പേരിൽ വഴക്ക് കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ അവൾ ഇല്ല എന്ന ചാൻസല് പോയി ഇന്റർവ്യൂ എടുത്ത നാൻസിക്കും വഴക്ക് കിട്ടുന്നുണ്ട് നാൻസിക്ക് വഴക്ക് കിട്ടാൻ കാരണം അവൾ എടുത്ത ഇന്റർവ്യൂ ഒട്ടും പ്രൊഫഷണൽ ആയിരുന്നില്ല എല്ലാം ചളകുളമായിരുന്നു എന്ന് ഇപ്പോഴാണ് ബോസിന് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായത് അതിന്റെ പേരിലാണ് അവളെ വഴക്ക് പറയുന്നത് അതായത് വേണ്ട ഡീറ്റെയിൽസ് ഒന്നും ഏതാണ്ട് പി എസ് സി പരീക്ഷയുടെ ഉത്തരം പോലെ ഒറ്റ വാക്കിലായിരുന്നു ചോദ്യങ്ങൾക്കുള്ള എല്ലാം ഇവള് ശേഖരിച്ചിരുന്നത് അതും അവൻ എസ് ഓർ കൂടുതലും പറഞ്ഞിരിക്കുന്നത് ഇത് വെച്ച് എങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാകും എന്നതാണ് ബോസിന്റെ ടെൻഷൻ ആ സമയത്ത് തന്നെയാണ് മോയുടെ പീഡ ടൈമിങ് ഫുള്ളി അങ്ങോട്ടേക്ക് എത്തി മോ ഇന്റർവ്യൂ തരാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു ഈ സമയത്ത് ബോസും അവളുടെ കോളീഗും നാൻസിയും ഒക്കെ ഹാപ്പി ആവുമ്പോ നാൻസി പിന്നീട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവിടെ മറ്റൊരു കാര്യം നടക്കുന്നു വേറൊന്നുമല്ല ഇത്തവണത്തെ ഇന്റർവ്യൂവിന് നിയാൻ തന്നെ മതി എന്ന് പറഞ്ഞു പ്രത്യേകം അവളെ ചൂസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അസൂയ മൂത്ത് നാൻസിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ പിയുടെ കൂടെ വലിയ സന്തോഷത്തിൽ നഷ്ടപ്പെട്ട അവസരം വീണ്ടും കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കാനായി പുറപ്പെടുന്നു അങ്ങനെ വേണ്ടി കണ്ടുമുട്ടുന്ന സമയം ആദ്യം തന്നെ അവൾ ഇന്നലെ ഞാൻ പറഞ്ഞതിനൊക്കെ സോറി പറയുന്നു ഇന്നലെ ഞാൻ ഡ്രിങ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വ്യക്തമായി എന്താണ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലെങ്കിലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിയാം റിയലി സോറി എന്നല്ല അവൾ ഇങ്ങനെ പറയുമ്പോ അവൻ അവളോട് ആ എന്തായാലും പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യും സമയമില്ലാന്ന് ധൃർതി ഭാവിക്കുകയാണ് അവൾ ആ സമയത്ത് അവരുടെ പുതിയ പ്രോജക്റ്റായ സീക്രട്ട് റൂമിനെ പറ്റിയാണ് തിരക്കുന്നത് എനിക്കതൊന്നും എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്നില്ല വളരെ അഡ്വെഞ്ചറും മിസ്റ്റീരിയസുമായ ആ ഒരു കാര്യത്തെ പറ്റി അവള് പറയുമ്പോൾ അവൻ അതിനെ സമ്മതിച്ച് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാനേ പറയുന്നു കാരണം അതിൽ പങ്കെടുക്കുന്നവരും ആ ഒരു തീമിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടേണ്ടതാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ചകത്തേക്ക് പോകുന്നത് കൊണ്ട് കപ്പിൾ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരുന്നത് അങ്ങനെ പതി അകത്തേക്ക് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ വളരെ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതുകൊണ്ട് തന്നെ പേടിച്ച് വരച്ചാണ് അവൾ നടക്കുന്നത് ഇടക്കിടയ്ക്ക് ഗൂഗസ്റ്റ് ഒക്കെ വരും പേടിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കും ചുരുക്കി പറഞ്ഞ ഉള്ള ഹൊറർ കേവ് കെയ്വന്നാണോ അതിന്റെ പേര് മറന്നുപോയി പണ്ടപ്പോഴോ പോയതാണ് അല്ലേലും ഈ ഗോസ്റ്റ് ഹൌസ് അങ്ങനത്തെ ഒക്കെ ഓരോ സെറ്റപ്പ് ഒക്കെ ഇല്ലേ ഏതാണ്ട് അത് കണക്കാണ് ഇതും അങ്ങനെ അവൾ അത് പേടിച്ച് വരച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ട് അവര് ചിരി വരുന്നുണ്ട് ഇവന് പേടി വന്നാലും അത് മുഖത്ത് മാറ്റില്ലല്ലോ ആൾ എപ്പോഴും ഗൗരവത്തിലല്ലേ അവൾ പേടി വരുന്നത് പുറമെ ഭാവിക്കാതിരിക്കാനായി മാക്സിമം മസിൽ പിടിക്കുന്നുണ്ടെങ്കിലും ആ മുഖത്ത് പേടി വന്നു പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു സീക്രട്ട് റൂമിൽ നിൽക്കുന്ന സമയം പേടിച്ച് വരച്ച് പേടി മാറ്റാനായി നിയാൻ മോവിനെ കെട്ടിപ്പിടിക്കുന്ന പോലും ഉണ്ട് അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ പോലും അവൾ അറിയുന്നില്ല ഇത് മൂവല്ല പകരം അവൾ കല്യാണം കഴിച്ച മോന്റെ ഇരട്ട സഹോദരനായ ലൂ ആണെന്ന് അങ്ങനെ എന്തെങ്കിലും പേടിച്ചൊരു പരുവായ അവളെയും കൊണ്ട് നേരെ അവളുടെ താമസ സ്ഥലത്തേക്കാണ് മോ ചെല്ലുന്നത് അവിടെ അവളെ പേടിച്ച് തളർന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറ്റും തോന്നുന്നില്ല സോറി നമുക്ക് നാളത്തേക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ അവളുടെ പരവേശം കാണുന്ന അവൻ വെള്ളം എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്നു അവൻ ഇങ്ങനെ പോകുന്നത് കണ്ട ഒരു ഡൗട്ടോടുകൂടി നോക്കുന്ന അവൾ അല്ല മോ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഞാൻ ലോൺ താമസിക്കുന്ന വീട്ടിൽ വരുന്നത് പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നൊക്കെ കണ്ട വീട്ടില് നല്ല പരിചയമുള്ള ഒരാളെ പോലെയാണ് എന്ന് പറയുമ്പോ ഇവള് കള്ളി കണ്ടുപിടിക്കുമോ എന്നൊരു പേടി അവന് വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ കുരുട്ട് ബുദ്ധിയിൽ ഒരു മറുപടി ആലോചിക്കുന്നു അത് പിന്നെ ഇത് വലിയ ബംഗ്ലാവ് ഒന്നും അല്ലല്ലോ നോക്കുമ്പോ തന്നെ ബേസിക് ആയിട്ട് ഒരു അടുക്കള അവിടുന്ന് വെള്ളം എടുക്കുന്നത് വലിയ ടാസ്ക് ഒന്നും എന്ന് പറഞ്ഞ് അവൻ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്തേലും ആ സമയത്താണ് ഒരു കോൾ അവന് വരുന്നത് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി എന്നറിയിക്കുമ്പോ അവൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുന്നു അവൾ അപ്പോഴും എന്തോ ഒരു ഡൗട്ട് പോലെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിയും കഴിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കോളും വെല്ലടിക്കുന്നത് ഇതാരപ്പാന്ന് വിചാരിച്ച് അവൾ ചെന്ന് നോക്കുമ്പോ അവിടെ കാണുന്നത് അല്ലു അമ്മയാണ് അമ്മ ഇപ്പൊ ഇവിടെ വന്നാല് കള്ളി പൊളിയുമെന്ന് അവൾക്ക് ആകെ പേടി കാരണം വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇവർ രണ്ടു പേർക്കും വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഒരാൾക്ക് ഇന്ന ഭാഗം മറ്റാൾ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ വീട്ടിനകം കണ്ടാൽ അമ്മയ്ക്ക് ഇതൊരു ഫേക്ക് മാരേജ് ആണ് എന്നത് മനസ്സിലാകും എന്നറിയാവുന്ന അവൾ അമ്മ നമുക്കൊന്ന് പുറത്തു പോയല്ലോ എന്ന് പറഞ്ഞ അമ്മ നൈസായിട്ട് വെളിയിൽ കൂട്ടിക്കൊണ്ട് പോകാനായി ഒരുങ്ങുന്നു ഒപ്പം തന്നെ ലൂവിന് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഇതുപോലെ അമ്മ ഒന്നും വീട്ടിലെ കാര്യങ്ങൾ കണ്ടാൽ കുഴപ്പമാണെന്ന് അങ്ങനെ മെസ്സേജ് കിട്ടുന്ന ലൂ വേഗം തന്നെ അവന്റെ യഥാർത്ഥ രൂപത്തില് നേരെ താമസ സ്ഥലത്തേക്ക് എത്തി വീട്ടിലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നതിന്റെ തെളിവെല്ലാം നശിപ്പിച്ചു കളയാണ് അങ്ങനെ നോർമൽ ഭാര്യയും ഭർത്താവും താമസിക്കുന്ന കണക്ക് വീട്ടിൽ അറേഞ്ച് എടുക്കുമ്പോഴേക്കും അമ്മയും ഇനിയാനും അങ്ങോട്ടേക്ക് എത്തുന്നു അവൾക്ക് ഇവൻ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എന്ന് കാണുമ്പോഴാണ് ശ്വാസം നേരെ വീഴുന്നത് കാരണം ഈ അമ്മ എങ്ങാനും സത്യം അറിഞ്ഞാൽ തന്റെ അമ്മയും അറിയും തന്റെ പ്ലാൻ എല്ലാം പൊളിയുമെന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ഇടയിൽ അവൾ അവിടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയുള്ള ടെക്നിക്സ് അറങ്ങിയ ബുക്കൊക്കെ വെച്ചിരുന്നത് അപ്പോഴാണ് അവന്റെ കണ്ണിൽ പെടുന്നത് പെട്ടെന്ന് സാധനങ്ങൾ മാറ്റിയപ്പോ അത് അവൻ കണ്ടതാണ് എന്തായാലും ഇവള് തന്റെ കൂടെ ഇവിടെ താമസിക്കുന്നതിൽ കുറച്ച് ഇൻസെക്യൂർഡ് ആണ് അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ ബുക്കെന്നും അവനും മനസ്സിലാവുന്നുണ്ട് ഇവള് ഞാൻ വിചാരിച്ച പോലെയല്ല എന്ന അവൻ ഓർക്കുന്നു അങ്ങനെ എന്തായാലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾ മോയിനെ പറ്റിയെല്ലാം അമ്മയോട് ചോദിക്കുമ്പോ അവൻ ബിസി അല്ല എല്ലാം മുളയെന്നെല്ലാം അമ്മ പറയുമ്പോഴാണ് ലു ഒരു ഫ്ളാഷ് ബാക്ക് ആലോചിക്കുന്നത് മോയെ കാണാനില്ല എന്ന് അറിഞ്ഞ ദിവസം അമ്മയ്ക്ക് വയ്യാതെ വന്നതും അമ്മയെ സമാധാനിപ്പിക്കാനായി ആരോഗ്യനില വീണ്ടും മോശമാവാതെ മെയിൻറ്റെയിൻ ചെയ്യാനായി ഇവൻ മോനെ കണക്ക് അമ്മയോട് സംസാരിച്ചതുമല്ല ഇപ്പൊ അവനത് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ഇവിടെ ഫുഡിന്റെ ഒപ്പം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്ന നീയാൻ പെട്ടെന്ന് പൊട്ടിക്കറിയാണ് അമ്മയുടെ മുന്നേ അമ്മ ഞങ്ങള് രണ്ടുപേരും അമ്മയുടെ ഒരു കള്ളം പറഞ്ഞു അമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവള്ക്കറിയുമ്പോ അവള് സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കാനായി വേഗം അവൻ അവളുടെ വാ പൊത്തിപ്പിടിക്കുമ്പോ അമ്മ അത്രയും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ത് കള്ള പറഞ്ഞെന്ന് അമ്മ ഔട്ടോട്ട് ചോദിക്കുമ്പോ ഏഹ് ഒന്നുമില്ല ഞങ്ങൾ അമ്മ വരുന്നതിന് തൊട്ടു മുന്നേ വഴക്കിട്ടിരുന്നു അപ്പൊ ഇപ്പൊ പെട്ടെന്ന് സ്നേഹമുള്ള പോലെ നിന്നപ്പോ ആ ഇണക്കിന്റെ ആ ഒരു കാര്യം കണ്ട് പറഞ്ഞു പറഞ്ഞാണെന്ന് പറഞ്ഞു അവളെ നൈസായിട്ട് അവൻ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാണ് കൂടുതൽ അവൾ സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാനേ ബെഡ്റൂമിൽ കൊണ്ടുപോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവനെയും പിടിച്ച് കട്ടിലിൽ കിടത്തി പൊതപ്പിച്ച് അവൾ വീണ്ടും വാചാലയാവുന്നു ആകുന്നു എവിടെ ആയിരിക്കും അവനിപ്പോ ഒറ്റയ്ക്കായിരിക്കും നമ്മളൊരു ഫാമിലിയായിട്ട് ഇവിടെയുള്ളപ്പോ മൂ മാത്രം എന്താ വരാത്തെന്നൊക്കെ ചോദിച്ച് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോ അത് കേൾക്കുന്ന ലൂവിന് സങ്കടമാവുന്നുണ്ട് കൂടാതെ അവൾ അതിന്റെ ഇടയിൽ ഇവന്റെ അടുത്ത് ഡ്രിങ്ക്സിന്റെ ഹാങ് ഓവറിൽ കിസ് ചെയ്യാനൊക്കെ വരുമ്പോ പെട്ടെന്ന് അവൻ താനും തിരിച്ച് കിസ്സ് ചെയ്യരുതെന്ന രീതിയിൽ അവളെ ഉറക്കെ ഞെട്ടിച്ചു വിളിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പിടം എണ്ണീറ്റ് അത് സോറി ഞാൻ ഇന്ന് ആകെ പാടേ മറ്റ സീക്രട്ട് റൂമിൽ പോയിരുന്നു ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് അപ്പോ അതിന്റെ ഹാങ് ഓവറില് ഡ്രിങ്ക്സും കൂടി ആയപ്പോ ആകെ ഫിറ്റ് ആയി പോയതാ സോറി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അല്ലെന്നെല്ലാം അവള് ചോദിക്കുന്നു ഇവൾക്ക് പേടിയല്ലേ പിന്നെന്തിനാ സീക്രട്ട് റൂമിൽ പോയെന്ന് ചോദിച്ച് അവൻ ഇവളെ കളിയാക്കുമ്പോ എനിക്കൊരു പേടിയില്ലേ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെന്നു ഹൊറർ ഫിലിം കാണാം ഞാൻ എത്ര ധൈര്യശാലിയാണെന്ന് നിനക്ക് മനസ്സിലാവും പറഞ്ഞു അങ്ങനെ അവൾ അവനെ നിർബന്ധിച്ച് ഫിലിം കാണാനായി കൂടെ കൂടെയിരുത്തുന്നു ഇങ്ങനെ സിനിമ കാണുന്നതിന്റെ ഇടയിൽ അവൾ പേടിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു പേടിയില്ല പേടിയുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് അത് വരുത്തൂല അവൾ ആകട്ടെ ഇത്രയും മാര്ഗമായ സീനിൽ പോലും താൻ പേടിക്കാതിരുന്നാലും ചിലപ്പോൾ ഡൗട്ട് ടിച്ചാലോ എന്ന് കരുതി അവളുടെ മുന്നിൽ പേടി വരുന്ന കണക്ക് അവൻ അഭിനയിക്കുന്നുമുണ്ട് അവളാണെങ്കിൽ ഒരു ഭാഗത്ത് ശരിക്കും പേടിച്ചു വരച്ചു ഇരിക്കുന്നു അങ്ങനെ ഇവർ ഇവിടെ ഒന്നിച്ചൊരു കിടുക്കൻ ഹൊറർ ഫിലിം കാണുന്നതും ഒന്നിച്ചങ്ങനെ സമയം ചെലവഴിക്കുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ശേഷം സംഭവിച്ച രസകരമായ കാര്യങ്ങൾ അറിയാനായി അടുത്ത എപ്പിസോഡുമായി കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ